കോഴിക്കോടിനെ ഭീതിയിലാക്കി മിഠായി തെരുവിൽ വീണ്ടും തീപിടുത്തം. പാളയം ഭാഗത്തുള്ള വി കെ എം ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ജെ ആർ ഫാൻസി സ്റ്റോറിന്റെ മൂന്നാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. മീഞ്ചന്ത, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലെ ഫയർ സ്റ്റേഷനിൽ നിന്ന് 5 യൂണിറ്റ് ഫയർ എഞ്ചിൻ സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. കെട്ടിടത്തിൽ കുടുങ്ങിയ 2 പേരെ രക്ഷപ്പെടുത്തി. താഴത്തെ 2 നിലയിലെയും മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചു. എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പൊതുമരാത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രദേശം സന്ദർശിച്ചു. മിഠായി തെരുവിൽ നേരത്തെ തീപിടുത്തം ഉണ്ടായിട്ടുള്ളതിനാൽ ഇവിടെ ഫയർഫോഴ്സിന്റെ ഒരു ഹൈഡ്രന്റ് സ്ഥാപിച്ചിരുന്നു. അതിനാലാണ് തീ വേഗത്തിൽ അണക്കാനായതെന്ന് മന്ത്രി പറഞ്ഞു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണ്ടതുണ്ടെന്നും അശാസ്ത്രീയവും നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പെട്ടെന്ന് ഇടപെട്ടതിന്റെ ഭാഗമായി പോലീസിന്റെ ഒക്കെ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ട്രാഫിക്കും മറ്റു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ, ജനങ്ങൾ വരാതിരിക്കാനുള്ള മറ്റെല്ലാ പ്രതിരോധവും തീർന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തീ അടച്ചുവിടുന്നതാണ് മനസ്സിലാക്കി. ഇവരെ അറിഞ്ഞുവിടാൻ തന്നെ ഇതിന്റെ മേധാവികളുമായി സംസാരിച്ചു. നേരിൽ വന്ന് മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം. അതിൽ ഒരു ചപ്പലിന്റെ ഒരു ഗോഡൗൺ ആണ് എന്നാണ് മനസ്സിലാക്കിയത്. നേരത്തെയും മിഠായി തെരുവിൽ ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കുക, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് നിലപാട് കൈക്കൊണ്ടുവന്നതാണ്. ആ ചോദ്യം ഒഴിവാക്കാനാണ് ഞാൻ ആദ്യം. അതിന്റെ ഭാഗമായി നേരത്തെ ഇവിടെ സ്ഥാപിച്ചു. അതിന്റെ കൂടി ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. മൊത്തത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണ്ടത് അത് എന്ത് എന്ന് നമുക്ക് പൊതുവേ അശാസ്ത്രീയമായും നിയമവിരുദ്ധമായും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പിന്നീട് പരിശോധിക്കാം. അത് പരിശോധിച്ച് അതിൽ നിലപാട് കൈക്കൊണ്ട് പോകും. കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇവിടെ ഉണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, ഫയർഫോഴ്സിന്റെ ആളുകളോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ തീപിടുത്തം ഇങ്ങനെ വരുന്നതിന്റെ ഒരു കാരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പോലീസിനോടും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെയൊരു പ്രയാസങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ ഈ ഫയർഫോഴ്സിന്റെ ഹൈബ്രിഡ് സംവിധാനം ഇവിടെ വെച്ചത് കൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഇടപെടാൻ പറ്റിയത്. പക്ഷേ ഇത് ഇങ്ങനെ നിരന്തരം ഉണ്ടാകുന്ന എന്ത് ചെയ്ത് അതിങ്ങനെ തടയാനാകുമെന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു ശാശ്വതമായ പരിഹാരം വേണ്ടത് അത് നമുക്ക് ഭാവിയിൽ ആലോചിക്കാം. മിഠായി തെരുവിൽ അടിക്കടി ഉണ്ടാവുന്ന തീപിടുത്തം വ്യാപാരികളെയും ഭീതിയിലാക്കുകയാണ്. ടൈംവിഷൻ ന്യൂസ്, കോഴിക്കോട്.